മാറി വരുന്ന ഒരു കാലത്ത് സാമ്പ്രദായിക വിദ്യാഭ്യാസ രീതി വിപ്ലവകരമായ ഒരു മാറ്റത്തെ അഭിമുഖീകരിക്കുന്ന ഒരു കാലത്ത് ഇന്ത്യയിലെ പൊതുവിദ്യാഭ്യാസത്തെക്കുറിച്ച് അതിന് ലഭിക്കേണ്ട ശാക്തീകരണത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കുകയാണ്. പരന്നൊഴുകി വരുന്ന ആശയങ്ങൾ എൻ്റെ മുമ്പിലുണ്ട്, കാഴ്ചപ്പാടുകളുണ്ട്, നിലപാടുകളുണ്ട്. സമയപരിമിതിയെക്കുറിച്ച് എനിക്ക് വ്യക്തമായ ബോധ്യമുണ്ട്. എങ്കിലും എൻ്റെ ശ്രോതാക്കളുടെ സജീവ ശ്രദ്ധയും സഹകരണവും ലഭിക്കുകയാണെങ്കിൽ ഈ ഹ്രസ്വമായ സമയത്തിനകം തന്നെ എൻ്റെ വിഷയം പറഞ്ഞു തീർക്കാനാകുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ഞാൻ വിഷയത്തിലേക്ക് കടക്കാം. കേരളത്തിൽ ഇന്നേറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ് പൊതുവിദ്യാഭ്യാസം. സെമിനാറുകളും സിമ്പോസിയകളും ഏറെ നടന്നു, ഉപന്യാസങ്ങൾ വിരചിതമായി. പക്ഷേ തൻ്റെ മക്കളുടെ വിദ്യാഭ്യാസപരമായ ഭാവിക്കുമേൽ പൊതുവിദ്യാഭ്യാസ മേഖല കാളിമ പരത്തുമെന്ന് ഈ ചർച്ചകളിൽ നിന്നായിരിക്കണം കേരളത്തിലെ രക്ഷിതാക്കൾ തിരിച്ചറിഞ്ഞു. സ്വാശ്രയ സ്ഥാപനങ്ങളും സ്വകാര്യ വിദ്യാലയങ്ങളും കുടിൽ വ്യവസായങ്ങൾ പോലെ കേരളത്തിൽ വളർന്നു വന്നത് ഈ സാഹചര്യത്തിലായിരുന്നു. സ്വകാര്യ വിദ്യാലയങ്ങളെ കുറ്റപ്പെടുത്തുന്നതിന് പകരം അവ വളർന്നു വരാനിടയായ സാഹചര്യങ്ങൾ എങ്ങനെ ഇല്ലായ്മ ചെയ്യാം എന്ന ആലോചനയാണ് പ്രസക്തമാവുക എന്നെനിക്ക് തോന്നുന്നു. സ്വാശ്രയ സ്ഥാപനങ്ങളുടെ നിഷ്കാസനം ഒരു പരിഷ്കൃത സമൂഹം അജണ്ടയായി സ്വീകരിക്കേണ്ടതില്ല. അത് ഇരട്ടപ്പൗരന്മാരെ സൃഷ്ടിക്കുന്നു എന്ന ആരോപണം ഞാൻ വിസ്മരിക്കുന്നില്ല. സമ്പന്നന മകൻ പണം കൊടുത്ത് പഠിച്ചു കൊള്ളട്ടെ, പക്ഷേ പാവപ്പെട്ടവന്റെ സാധാരണക്കാരന്റെ മക്കൾക്ക് അതേ വിദ്യാഭ്യാസം പൊതുവിദ്യാലയങ്ങളിൽ നിന്ന് കുറച്ചുകൂടി ഗുണമേന്മയോടെ ലഭിക്കുന്ന സാഹചര്യമാണ് സൃഷ്ടിക്കപ്പെടേണ്ടത്. കേരളത്തിൽ ഇപ്പോൾ ഇടതുപക്ഷ സർക്കാർ ആ ദിശയിൽ ചില നീക്കങ്ങൾ നടത്തുന്നതിനെ ഞാൻ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുന്നു. സർവോപരി അർപ്പണബോധത്തിന്റെ അഭാവമാണ് മുഖ്യ കാരണമെന്ന് ഞാൻ വിചാരിക്കുന്നു. അർപ്പണബോധത്തിന്റെ അഭാവമാണ് പൊതുവിദ്യാഭ്യാസപര മേഖലയിൽ നാട്ടിന്റെ പരാജയത്തിന്റെ വാതിലുകൾ തുറന്നിടുന്നത്. അത് അധ്യാപകരുടേതാകാം, രക്ഷിതാക്കളുടേതാകാം, ഒരു പരിധിവരെ വിദ്യാർത്ഥികളുടെ മനോഭാവത്തിനും ഈ തകർച്ചയിൽ പങ്കുണ്ട്. സ്വകാര്യ വിദ്യാലയങ്ങൾ പഠിക്കാനുള്ളതാണ്, പൊതുവിദ്യാലയങ്ങൾ സമരത്തിനും ബഹളത്തിനുമുള്ളതാണ്. ഇതാണ് മനോഭാവം. ഈ മനോഭാവത്തിലാണ് നാശത്തിന്റെ പരാജയത്തിന്റെ മൂല കാരണമിരിക്കുന്നത്. നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ ഈ കെടുകാര്യസ്ഥതയിൽ നിന്ന് ഏറെക്കുറെ മോചിതമായി എന്നത് ശുഭോദർഹമാണ്. ഈ നീക്കങ്ങൾക്ക് കൂടുതൽ ഗതിവേഗം കൈവരേണ്ടതുണ്ട്. ഭൗതിക സൗകര്യങ്ങളോടൊപ്പം നഷ്ടപ്പെട്ട സൽപ്പേർ കൂടി അവ തിരിച്ചു പിടിക്കണം. അതിന് ഗവൺമെന്റിന്റെ ശ്രമങ്ങൾ മാത്രം മതിയാകില്ല. അധ്യാപകരുടെ മനോഭാവം മാറണം. രക്ഷിതാക്കൾ മനോഭാവം അടിസ്ഥാനപരമായി തന്നെ മാറി വരേണ്ടതുണ്ട്. കേരളത്തിലെ വിദ്യാലയങ്ങളിൽ നിന്ന് ഒരു കേരളീയ പൗരനെയല്ല, ഇന്ത്യൻ പൗരനെയുമല്ല, ലോക പൗരന്മാരെ വാർത്തെടുക്കാൻ നമുക്ക് സാധിക്കണം. അതിന് ഏറെ മാറ്റങ്ങൾ വരേണ്ടിയിരിക്കുന്നു. വിദ്യാഭ്യാസത്തോടുള്ള നമ്മുടെ സമീപനം, കരിക്കുലം, പാഠ്യപദ്ധതി, ടീച്ചിങ് മെത്തേഡ് ഇവയെല്ലാം മാറേണ്ടിയിരിക്കുന്നു. ലോക നിലവാരത്തിൽ വിദ്യാഭ്യാസത്തെ നാം ഉയർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട്. അതിന് പൊതുവിദ്യാഭ്യാസപരമായ മേഖലയിൽ തന്നെ ആവിഷ്കാരം ആരംഭിക്കേണ്ടിയിരിക്കുന്നു. വിദ്യാഭ്യാസ മേഖലയിൽ ചെറു ചലനങ്ങളല്ല, ഇളക്കി പ്രതിഷ്ഠ തന്നെ വേണമെന്ന് എനിക്ക് തോന്നുന്നു. കേരളത്തിന് വേണ്ടിയോ ഇന്ത്യക്ക് വേണ്ടിയോ ഒരു വിദ്യാർത്ഥിയെ രൂപപ്പെടുത്തുന്നതിന് പകരം ലോകത്തിന് വേണ്ടി ഒരു പൗരനെ രൂപപ്പെടുത്തുന്ന സംവിധാനമാണ് നാം വികസിപ്പിച്ചെടുക്കേണ്ടത്. എന്താണ് നമ്മുടെ ആവശ്യം, കേരളത്തിന്റെ ആവശ്യം, ഇന്ത്യയുടെ ആവശ്യം, ലോകത്തിന്റെ ആവശ്യമെന്ന് വേർതിരിച്ചറിഞ്ഞ് വ്യക്തതയോടെ വിദ്യാർത്ഥികളെ വേർതിരിച്ച് രൂപപ്പെടുത്താൻ ഇപ്പോഴും നമുക്ക് കഴിയാതെ പോകുന്നു. പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ ആവശ്യമില്ലാതെ വരിക എന്ന ദുരവസ്ഥ വളരെ വലിയ ദുരന്തമാണ്. കുട്ടികളോട് നാം ചെയ്യുന്ന ക്രൂരതയാണ്. വിദ്യാഭ്യാസ മേഖല ഒരു ഇളക്കി പ്രതിഷ്ഠയ്ക്ക് തയ്യാറാകുമെങ്കിൽ ആഗോളതലത്തിൽ വിസ്മയകരമായ വിപ്ലവകരമായ മാറ്റങ്ങളെ പിന്തുടരാൻ വിദ്യാഭ്യാസ മേഖല തയ്യാറാകുമെങ്കിൽ നമുക്ക് ഭയപ്പെടാനില്ല. വിദ്യാഭ്യാസ മേഖല ശാക്തീകരിക്കപ്പെടും. നമ്മുടെ മക്കൾ ലോക പൗരന്മാരായി വളരും. ലോകം കേരളത്തിന്റെ പൗരന്മാർക്കായി കാത്തിരിക്കും. ആ നിലക്കുള്ള ചർച്ചകൾ, ആ വിഷയത്തിലുള്ള ചർച്ചകൾ ഇനിയും ഉയർന്നു വരേണ്ടതുണ്ട്. ധാരാളം ധാരാളം വളർന്നു വരേണ്ടതുണ്ട്. ആ ചർച്ചകളിലൂടെ തുടക്കമാവട്ടെ നമ്മുടെ ഈ സംഗമം എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മഹദവും സ്ക്വയറിൽ ഹൈർ